ഈ നാട്ടിലെ സകല മുസ്ലിങ്ങളും മനസ്സിലാക്കണം. നീ ഞാൻ സമസ്തക്കാരോട് പറയില്ല, മുജാഹിദുകളോട്, എല്ലാവരും. മുജാഹിദുകൾ ഒരിക്കലും സമസ്തയുടെ സ്റ്റേജ് കയ്യേറാറില്ല, കൂക്ക് വിളിക്കാറില്ല, അവരുടെ സ്റ്റേജ് കയറി ചെല്ലാറില്ല. നമ്മുടെ മര്യാദയിൽ പെട്ടതല്ല, സംസ്കാരത്തിൽ പെട്ടതല്ല. അതുകൊണ്ട് നമ്മളത് ചെയ്യാറില്ല. കാരണം എന്തുകൊണ്ട്? സമസ്തയിലെ സകല പണ്ഡിതന്മാരും ഇസ്ലാം അല്ല പറയുന്നതെന്ന് ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഇസ്ലാമുമായി ബന്ധപ്പെട്ട ഒന്നും അവർ പ്രബോധനം ചെയ്യുന്നില്ല. ജാഹിലിയത്തും മാത്രമാണെന്നും ഒരു സമൂഹത്തെ നരകത്തിലേക്കാണ് അവർ കൊണ്ടുപോകുന്നതെന്നും ഏ ടു സെഡ് വിശ്വസിക്കുന്നവരാണ് ഓരോ മുജാഹിദും. എന്നിട്ടും എന്തുകൊണ്ട് ഈ രാജ്യത്തിന്റെ ഭരണഘടന? ഇവിടെ നിങ്ങൾ നോക്കൂ, യേശുക്രിസ്തു ദൈവമെന്ന് വിശ്വസിക്കുന്ന ക്രിസ്ത്യാനികൾ പ്രസംഗിക്കുന്നിടത്ത് സമസ്തക്കാർ കയറി ചെല്ലാറുണ്ടോ? എന്തുകൊണ്ടായി? ശരിയായതുകൊണ്ടാ? അത് ശരിയായത് കൊണ്ടല്ലോ. മാത്രമല്ല, ഖുർആൻ പറഞ്ഞ എന്താ? ഖുർആൻ, വിശുദ്ധ ഖുർആനിലെ 18-ാം അധ്യായത്തിലെ 5-ാമത്തെ വചനത്തിൽ തന്നെ പറയുന്ന എന്താ? അവിടെ പറയുന്നത് അല്ലാഹുവിന് കുട്ടിയുണ്ട് എന്ന് വാദിക്കുന്നവർക്ക് താക്കീത് കൊടുക്കാനാണ് ഖുർആൻ അവതരിച്ചത്. ക്രിസ്ത്യാനികളോട് അങ്ങനെ പറയല്ലേ എന്ന് പറയാനാണ് ഖുർആൻ അവതരിച്ചത്. എന്നിട്ടും മുസ്ലിങ്ങളിൽ സമസ്തക്കാർ ക്രിസ്ത്യാനികളുടെ പ്രസംഗം നടയാറുണ്ടോ? അല്ലാഹ് കുട്ടിയുണ്ട് എന്ന് വാദിക്കുന്ന പടച്ചവന് ഏറ്റവും വെറുപ്പുള്ള കാര്യമാണ്. എന്നിട്ട് നമ്മൾ തെടുക്കാറുണ്ടോ? എന്തുകൊണ്ട്? അടി തുല്യ തിരിച്ച് മുജാഹിദുകളാണ്, ഇവൾ പാവങ്ങളാണ്. അതാണ് പ്രശ്നം. ഒരു രാജ്യത്തിന്റെ ഭരണഘടന അംഗീകരിക്കുന്ന സംസ്കാരമുള്ളവരാണ്, ഒരു പ്രശ്നമുള്ളവർക്ക് എന്ന് നിങ്ങൾക്ക് അറിയാവുന്നതുകൊണ്ട്. അപ്പൊ അവിടെ നമ്മുടെ വിഷയം എന്താണെന്ന് ചോദിച്ചാൽ, നമുക്ക് വിശുദ്ധ ഖുർആൻ പറയും, തിൽക്ക ദാറുൽ ആഖിറത്തിന് ജഅലുഹ ലില്ലദീന ലാ യുരീദൂന ഉലുവം ഫിൽ അർളി വലാ ഫസാദ. ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കാത്ത വിശുദ്ധ ഖുർആൻ പറയാൻ, അതുപോലെ തന്നെ ഞങ്ങൾ മാത്രം മതി ഈ നാട്ടിൽ എന്ന അഹങ്കാരമില്ലാത്ത ആളുകൾക്കുള്ളതാണ് സ്വർഗം. അപ്പൊ നമുക്ക് സ്വർഗം വേണം. അതിനെന്ത് വേണം? തിൽക്ക ദാറുൽ ആഖിറത്തിന് ജഅലുഹ ലില്ലദീന ലാ യുരീദൂന ഉലുവം ഫിൽ അർളി വലാ ഫസാദ വൽ ആഖിബത്തു ലിൽ മുത്തഖീൻ. സൂക്ഷ്മത പാലിക്കുന്നവർക്കാണ് സുഖകരമായ പര്യവസാനം. മുജാഹിദുകൾക്ക് ഏത് നാട്ടിലും വിജയം. ഞങ്ങൾക്ക് പരാതിയല്ല, നിങ്ങൾ മനസ്സിലാക്കണം. ഒരു കാലഘട്ടത്തിൽ ഒരു മുജാഹിദ് പോലും ഉണ്ടാവില്ല എന്ന് വിചാരിച്ച ആറ്റൂര് എത്ര മുജാഹിദുകളുണ്ട്? പള്ളിക്ക് സ്ഥലം വരെയായി. നിങ്ങൾ എത്ര എതിർക്കുന്നോ അത്ര കണ്ട് ഞങ്ങൾ ജയിക്കും. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അതാണ് ഈ പ്രസ്ഥാനത്തിന്റെ ഒരു പ്രത്യേകത. അപ്പൊ നിങ്ങൾ കൂടുതൽ കളിക്കാതിരുന്ന നിങ്ങൾക്ക് നന്ന്. കൂടുതൽ കളിച്ചാൽ നിങ്ങൾക്ക് പോയി എണ്ണം കുറയും. ചിലപ്പോ പള്ളി പ്രസിഡന്റ് മുജാഹിദാവും, മുസ്ലിയാരും മുജാഹിദാവും. അല്ലല്ലോ, എവിടെ ഇരിക്കുന്നത്? ഷാഫിയൊക്കെ അവിടെ ഇരിക്കുന്നത്, ഒക്കെ മുസ്ലിയാരിട്ടിരുന്നു. അപ്പൊ നിങ്ങൾക്ക് പോയി ഇപ്പൊ തന്നെ ഒരു 100-300 മുസ്ലിയാക്കന്മാര് മാത്രം കേന്ദ്രമിലേക്ക് വന്നിട്ടുണ്ട്. നിങ്ങൾ കച്ചറ ഉണ്ടാക്കിട്ടാ, ഒരു ചിന്തിച്ചു പഠിച്ചു മനസ്സിലാക്കി എന്തിനാ എറിയണ, എന്തിനാ കൂക്കണ് എന്നൊക്കെ. ഇവിടെ ഞാൻ ഫസ്റ്റ് പ്രസംഗിക്കാൻ വന്നെന്ന് ആർത്താല് പ്രഖ്യാപിച്ച പ്രതീതിയായിരുന്നു. കടകളൊക്കെ അടച്ചിട്ട് എന്താ, കൂടുതൽ ഖുർആനായ തോന്നുന്ന ഒരു സംഘടന വരുന്നുണ്ട്, കേൾക്കല്ലേ നന്നായി പോവും, അതുകൊണ്ട് കട അടച്ചേക്കുകയും. ആയത്തു ഹദീസും പറഞ്ഞ് സാക്ഷാൽ ദീന് പറയാൻ ഒരു കൂട്ടർ വരുന്നുണ്ട്, അതുകൊണ്ട് കേൾക്കരുത് കേട്ടോ, അത് കേട്ടെങ്കിൽ നന്നായി പോവും എന്ന് പറയാൻ. അപ്പൊ ഇവിടെ എന്താണ് വിശുദ്ധ ഖുർആൻ പറയുന്നത്? ഭൂമിയിൽ കുഴപ്പമുണ്ടാവില്ല. ഖുർആനിലെ 7-ാം അധ്യായം 56-57 വചനങ്ങളിൽ പറയാണ്, വലാ തുഫ്സിദു ഫില്ലർ, ഭൂമിയിൽ നിങ്ങൾ കുഴപ്പമുണ്ടാകല്ലേ. കാരണം ഭൂമിയിൽ ഇസ്ലാം നടന്നു, സമാധാനം നടന്നു. അപ്പൊ ഇന്ത്യ എന്ന് പറയുന്ന ഒരു രാജ്യത്ത് സമാധാനം ഉണ്ട്. ഏത് മതവും പറയാം, ആർക്കും പ്രബോധനം ചെയ്യാം. ആ പ്രബോധനം ചെയ്യുന്നത് കേൾക്കേണ്ടവർക്ക് കേൾക്കാം, നിഷേധിക്കേണ്ടവർക്ക് നിഷേധിക്കാം. ലാ ഇക്രാഹത്തി ദീൻ തബയ്യന റുഷ്ദു മിനൽ ഗയ്. ഖുർആനിലെ 2-ാം അധ്യായം നിങ്ങൾ നോട്ട് ചെയ്ത് പഠിച്ചോളൂ. 256-ാമത്തെ വചനം 2:5-6 ഒന്ന് ആലോചിച്ച് നോക്കൂ. അവിടെ പറയും ലാ ഇക്രാഹ ദീൻ, മതത്തിൽ ബലാത്കാരമില്ല. ഒരു ഹിന്ദുവിനെയും നിർബന്ധിച്ച് ചോറ് കൊടുത്ത് പ്രേമിച്ച് ചായ കൊടുത്ത് ഇസ്ലാമാക്കുക എന്നുള്ള ഇസ്ലാം എതിർക്കുന്നു, ശക്തമായി ഖുർആൻ എതിർക്കുന്നു. വിശുദ്ധ ഖുർആൻ അങ്ങനെ ചോറ് കൊടുത്ത് തന്നാകേണ്ട കാര്യമല്ല. ചോറ് നിങ്ങൾ കൊടുക്കണ്ടേ, എന്റെ പുണ്യം ദൈവത്തെ നിങ്ങൾ പ്രതീക്ഷിച്ചോളൂ, അല്ലാതെ ഓനെ മത്ത് കൂട്ടാനാക്കേണ്ടതില്ല എന്ന് ഇസ്ലാം മനുഷ്യരെ കൃത്യമായി പഠിപ്പിക്കും. എന്നിട്ട് നന്മയും തിന്മയും കൃത്യമായി വേർതിരിഞ്ഞിരിക്കുന്നു. ഖുർആനിലെ 18-ാം അധ്യായം വെള്ളിയാഴ്ച ഓതുന്ന സൂറത്ത് ഖാഫിലെ 29-ാമത്തെ വചനം എന്താ അത് നിങ്ങൾ ആലോചിച്ചു. സത്യം അല്ലാഹുവിങ്കിൽ നിന്നുള്ളതാണ്. അതുകൊണ്ട് ഫമൻ ഷാ അഫ്ലിയുക്മിൻ വമൻ ഷാ അഫ്ലിയക്ഫുർ. ഇഷ്ടമുള്ള ആളുകൾക്ക് വിശ്വസിക്കാം, ഇഷ്ടമുള്ള ആളുകൾക്ക് അവിശ്വസിക്കുകയുമാകാം. അതുകൊണ്ടാണ് ഓം അസദോമ സദ്ഗമയ, ദൈവമേ അസത്യത്തിലാണ് ഞാനെങ്കിൽ നീ എന്നെ സത്യത്തിലേക്ക് എത്തിക്കണമേ. തമസോമാ ജ്യോതിർഗമയ, ഇരുട്ടിൽ നിന്ന് നീ എന്നെ വെളിച്ചത്തിലേക്ക് നയിച്ചാലും. മൃത്യോമാ അമൃതംഗമയ, നശ്വരമായ ഈ ജീവിതത്തിൽ നിന്ന് അനശ്വരമായ ജീവിതത്തിലേക്ക് ദൈവമേ നീ എന്നെ നയിക്കണമേ. അത് വളരെ വ്യക്തമാണ്. ഓം ശാന്തി ശാന്തി ശാന്തി, അതാണ് യഥാർത്ഥത്തിലുള്ള ശാന്തി. അപ്പൊ ഇവിടെ ഏതൊരു മനുഷ്യനും വിശുദ്ധ ഖുർആൻ തന്നെ, വിശുദ്ധ ഖുർആൻ തന്നെ ഖുർആനിൽ പലയിടങ്ങളിൽ
പല ഇടങ്ങളിലും വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്ന ഒരു യാഥാർത്ഥ്യം ഇതാണ്. അസത്യത്തിൽ നിന്ന് സത്യത്തിലേക്കുള്ള മനുഷ്യന്റെ പ്രയാണത്തെ സംബന്ധിച്ചാണ് ഖുർആൻ മനുഷ്യരെ പഠിപ്പിച്ചത്. അപ്പൊ ശാന്തമായി ചിന്തിക്കുവാനും ശാന്തമായി പഠിക്കുവാനും എന്താണ്? അപ്പൊ നിങ്ങളുടെ ആലോചിച്ചു നോക്കണം, മതം എന്ന് പറഞ്ഞ ഒരു മനുഷ്യന്റെ മനസ്സത് ഖുർആൻ തന്നെ പറയുന്നതോ കാലത്തിൽ ആറാബു, ഇത് കേട്ടോളൂ നിങ്ങൾ ഈ ആയത്ത് കേൾക്കുന്നതിനോട് കൂടെ തന്നെ അല്പമൊക്കെ ചിന്തിക്കുന്നവർക്ക് എളുപ്പത്തിൽ മനസ്സിലാവും. അഅ്റാബികളായ ആളുകൾ റസൂലുള്ളാഹിന്റെ സന്നിധിയിൽ വന്നിട്ട് പറഞ്ഞു, കാലത്തിൽ അഅ്റാബു ആമന്ന കുല്ലം തുക്മിനു വലാക്കിൻ കൂലു അസ്ലംന വലമ്മാ യദ്ഖുലുൽ ഈമാനു ഫീ ഖുലൂബിക്കും. വിശുദ്ധ ഖുർആൻ പറയുന്ന വളരെ കാതലായ ഒരു കാര്യമാണ്. വിശുദ്ധ ഖുർആൻ മാനവരാശിയെ പഠിപ്പിക്കുന്ന വളരെ കാതലായ ഒരു വിഷയം. പ്രവാചകന്റെ സന്നിധിയിലെ കഅ്റാബികളായ കാട്ടറബികളായ കുറച്ച് ആളുകൾ വന്നിട്ട് പറഞ്ഞു, ഞങ്ങൾ മുസ്ലിം വിശ്വാസികളായിട്ടുണ്ട്, ഞങ്ങൾ വിശ്വാസികളായിട്ടുണ്ട്, മുഅ്മിനുകളായിട്ടുണ്ട് എന്ന് വിശുദ്ധ ഖുർആനിലൂടെ നമുക്ക് ഒടുപ്പിച്ച അഅ്റാബികളായ ആളുകൾ പറഞ്ഞു. ഈ അഅ്റാബികളായ ആളുകൾ ഇത് പറയേണ്ട താമസം അള്ളാഹു പറയണെന്നറിയോ? അത് നാവുകൊണ്ട് പറയാ, ഹൃദയത്തിൽ തട്ടിയിട്ടില്ല. വലമ്മാ യദ്ഖുലുൽ ഈമാനു ഫീ ഖുലൂബിക്കും, അവരുടെ ഹൃദയത്തിൽ എന്ത് ചെയ്തിട്ടില്ല? അവരുടെ ഹൃദയത്തിലേക്ക് ഈമാൻ ഇറങ്ങി ചെന്നിട്ടില്ല. വളരെ പ്രധാനമായ ഒരു കാര്യം. എന്താണ് വളരെ പ്രധാനമായ കാര്യം? വിശുദ്ധ ഖുർആനിലെ 49-ാം അധ്യായത്തിലെ 14-ാമത്തെ വചനത്ത് പറയുന്നത്, നാവുകൊണ്ട് പറയേണ്ടതല്ല മതം, ഹൃദയത്തിലേക്ക് ഇറങ്ങിച്ചെല്ലണം. ഹൃദയത്തിൽ ഇറങ്ങിച്ചെല്ലണമെങ്കിൽ ശാന്തമായി ചിന്തിച്ച് പ്രമാണങ്ങളെ പറ്റി കേട്ട്, അങ്ങനെയാണല്ലോ ഒരു നല്ല ഉപദേശം. അത് ശാന്തമായിരുന്ന് കേട്ടാലാണ് തിരക്കേടില്ല. ആ പറഞ്ഞതിനെ പറ്റി ഞാൻ ചിന്തിക്കുന്നു. ഒരു അധ്യാപകന്റെ ഉപദേശം ഒരു വിദ്യാർത്ഥി ക്ലാസ്സിൽ ബഹളം ഉണ്ടാക്കിക്കൊണ്ടിരുന്നവന് പഠിക്കാൻ കഴിയില്ല. നേരെ മറിച്ച് ശാന്തമായിരുന്ന് കേട്ടാലോ? ശരിയാണെങ്കിലും തെറ്റാണെങ്കിലും അവന് കേട്ടാൽ ശരിയും മനസ്സിലാവും, തെറ്റും മനസ്സിലാവും. ഈ ഒരവസ്ഥ എല്ലാം നാട്ടിലും ഉണ്ടാകും. വെറുതെ പോലീസുകാർക്കൊന്നും പണി ഉണ്ടാക്കരുത്. മുജാഹിദ് പ്രസ്ഥാനം ഏതെങ്കിലും ഒരു നാട്ടിൽ ഒരു സുന്നി പ്രസംഗിക്കുന്നിടത്ത് അവർക്ക് ചെന്നിട്ട് മുജാഹിദുകൾ കച്ചറുണ്ടാക്കും, ഞങ്ങൾക്കൊന്ന് സംരക്ഷണം തരണേന്ന് പറയേണ്ടി വന്നിട്ടുണ്ടോ? നാളെ ദിവസം ഏതെങ്കിലും ഒരു പോലീസുകാരൻ പറയട്ടെ, ഒരു സുന്നിക്ക് പോലീസ് സ്റ്റേഷനിൽ ചെന്നിട്ട് ഞങ്ങളുടെ അച്ഛനി പ്രസംഗിക്കുന്നുണ്ടെന്ന്, അതുകൊണ്ട് മുജാഹിദുകൾ കച്ചറുണ്ടാക്കും, നിങ്ങൾ ഞങ്ങളൊന്ന് കാക്കണം എന്ന് പറഞ്ഞൊരവസ്ഥ നിങ്ങൾ ഡിപ്പാർട്ട്മെന്റിന് ആടൻ ചോദിച്ചു. കേരളത്തിലെ ഏതെങ്കിലും ഒരു പോലീസ് സ്റ്റേഷനിൽ ഏതെങ്കിലും ഒരു പോലീസ് 100 കൊല്ലമായി മുജാഹിദ്, നേരെ മറിച്ച് 1-ോ 2-ോ മുജാഹിദുകൾക്ക് പോലീസ് സ്റ്റേഷനിൽ പോയി കരയേണ്ടി വന്നിട്ടുണ്ട്. സാർ ഇങ്ങനെയൊക്കെ ഉണ്ടായി ഞങ്ങളുടെ നാട്ടിൽ, ഞങ്ങളുടെ മതം പറയുന്നിടത്ത് ഞങ്ങളെ തല്ലിച്ചതച്ചു, ഞങ്ങളുടെ പണ്ഡിതന്മാരെ കയ്യേറി സ്റ്റേജ് തച്ചു പൊളിച്ചു, 150 കസാല തീയിട്ട് ചുട്ടു എന്നൊക്കെ. ഈ കൊടുങ്ങല്ലൂര് 180 കസേരനെ തീയിട്ട് ചുട്ട്, കാറൊക്കെ അടിച്ചു തകർത്ത് കഴിഞ്ഞ് സ്റ്റേജൊക്കെ അപ്പടി തീയിട്ട് തെങ്ങിന്റെ മുഗൾ ഭാഗം വരെ കത്തിപ്പോയി. ആരാണ് ചെയ്ത? ഒരു മുസ്ലിയാര് നേതൃത്വം നൽകിയതാണ്. ഇത് മതസമൂഹത്തിന് പാടില്ലാത്തതാണ്. ഇതിന്റെ പേരല്ലേ തീവ്രവാദം, ഇതിന്റെ പേരല്ലേ ഭീകരവാദം, ഇതിന്റെ പേരല്ലേ തെമ്മാടിത്തം. ഇത് പാടില്ല, അതൊരു വിഭാഗവും ചെയ്യാൻ പാടില്ല. നിങ്ങൾ നോക്ക്, നിരീശ്വരവാദികൾ പ്രസംഗിക്കുന്നു, ഇവിടെ ഈശ്വര വിശ്വാസികളാണ് 99%. 1% ഉണ്ടോ? അതുമില്ല. 0.5% ഉണ്ട് നിരീശ്വരവാദികൾ ഇന്ത്യയിൽ. ആ ആളുകൾ നിരീശ്വരത്വം പ്രസംഗിക്കുന്നു, അതിനും പോലീസുകാരനെ, ഈശ്വര വിശ്വാസിയായ പോലീസുകാരനായിരിക്കും പെർമിഷൻ കൊടുക്കുക. എന്തുകൊണ്ട്? ഈശ്വര വിശ്വാസമാണ് ശരിയെന്ന് പറയാ, നിരീശ്വരത്വം ശരിയല്ല എന്ന് പറഞ്ഞിട്ട് എസ് ഐ ഒപ്പിട്ട് കൊടുക്കണ എന്തിനാ? ഇന്ത്യ ഭരണകൂടം, ഇന്ത്യയുടെ ഭരണകൂടം എല്ലാ പൗരനും സ്വാതന്ത്ര്യം നൽകി, അതിന്റെ അടിസ്ഥാനത്തിലാണ്. അല്ലാതെ എല്ലാ സംഘടനകളെയും ഇഷ്ടപ്പെട്ടിട്ടാണോ ഈ രാജ്യത്തിന്റെ ഭരണഘടന? അതിന് മാനിക്കാനുള്ള ഒരു ആത്മാവ്, സോൾ ഉണ്ടാവുക, ഇന്ത്യയുടെ ചൈതന്യം തൊട്ടറിയാനുള്ള ആത്മാവ് ഉണ്ടാവുക, അതെല്ലാവർക്കും ഉണ്ടാവണമെന്നാണ് പറയുന്നത്. മുജാഹിദ് പ്രസ്ഥാനം കൃത്യമായി ചില ആശയം ജനങ്ങളോട് പറയും. എനിക്കറിയ എത്രയോ നാടുകളിൽ അമുസ്ലിങ്ങളായ ആളുകൾ വന്നിട്ട് അവരെത്രയോ സമാധാനത്തോടെ കേട്ട് എന്ത് ഈ പ്രസംഗം തിരക്കിടില്ല. നിങ്ങൾക്ക് പറയാനുള്ള ഇതാണെങ്കിൽ ഇത് ഞങ്ങളെയും കൂടെ ബാധിക്കുന്ന പ്രശ്നമാണല്ലോ. ഇതാണ് നാട്ടിൽ നടക്കേണ്ടത് എന്ന് അമുസ്ലിങ്ങൾ പറയുമ്പോൾ ഇതിവിടെ നടക്കാൻ പാടില്ല, ഇതിനെ തച്ച് തകർക്കണമെന്ന് വിശ്വസിക്കുന്ന ഒരു വിധം പണ്ഡിതന്മാരും അവരുടെ കൂട്ടാളികളും നമ്മുടെ നാട്ടിലുണ്ട്. ഇത് ശരിയല്ല എന്ന തിരിച്ചറിവ് നമുക്കുണ്ടാവണം. മുജാഹിദുകളെ സംബന്ധിച്ചിടത്തോളം പ്രകോപിപ്പിക്കുക എന്നതും പ്രകോപനം ഉണ്ടാക്കുക എന്നതും അവർ സ്വയം പ്രകോപിതരാവുക എന്നതും ഉണ്ടാകാൻ പാടില്ലാത്തൊരു കാര്യം. തിന്മയെ നന്മ കൊണ്ട് പ്രതിരോധിക്കേണ്ടവരാണ് നമ്മൾ. മാത്രമല്ല, ഒരു രോഗിയെ ചികിത്സിക്കുമ്പോൾ ആ രോഗിയുടെ രോഗമറിഞ്ഞ് മരുന്ന് നിർദ്ദേശിച്ച് അയാളുടെ രോഗം മാറണമെന്നല്ലേ ഡോക്ടർ വിചാരിക്കുക? ഒരു ഡോക്ടർ രോഗിനെ കൊല്ലണം വിചാരിക്കുമോ? അങ്ങനെയുള്ള ക്രൂരനാണ്. അതുപോലെയാണ് പണ്ഡിതൻ. ഒരു പണ്ഡിതന്റെ പ്രത്യേകത എന്താ? തെറ്റുപറ്റിയവരെ തിരുത്തുക എന്നുള്ളതാണ്. അതുകൊണ്ടാണല്ലോ പലപ്പോഴും കോപം ഒന്നിനും ഒരു പരിഹാരമല്ല. ഇപ്പൊ ശ്രീരാമനെ കാട്ടു പറഞ്ഞു വെച്ചു, ലക്ഷ്മണന് കോപം വന്നു. ലക്ഷ്മണൻ പറഞ്ഞു, കാമവിവശനായ എന്റെ അച്ഛൻ നിന്നോട് കാട്ടുപോകാൻ പറഞ്ഞു അല്ലേ?
നോക്കൂ, ലക്ഷ്മണന്റെ വാക്ക് എന്താണ്? സ്വന്തം അച്ഛനെ കുറിച്ചാ പറയുന്നത്. കാമവിവശനായ എന്റെ അച്ഛൻ നിന്നോട് കാട്ടുപോകാൻ പറഞ്ഞു അല്ലേ ശ്രീരാമ? എന്നിട്ട് പറയാണ്, എന്റെ അരയിൽ തൂക്കിയ വാട് അലങ്കാരത്തിനുള്ളതല്ല, എന്റെ ആവനാഴിയിൽ അമ്പ് എനിക്ക് വാർദ്ധക്യം കൊണ്ട് കുത്തിപ്പിടിക്കാനുള്ളതല്ല, കാമവിവശനായ എന്റെ അച്ഛനെ ഞാൻ കൊല്ലും എന്ന് വയലന്റായി സൈലന്റായി പ്രതികരിക്കേണ്ടിടത്തൊക്കെ വയലന്റായി പ്രതികരിക്കുന്ന ഒരു സ്വഭാവം സമൂഹത്തിന് ഉണ്ടാവും പാടില്ല, അത് അപകടമാണ് എന്ന് മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കണം. അതിന് പക്വത ഉണ്ടാകണം, അതിന് നമ്മുടെ നേതൃത്വം പക്വത ഉള്ളവരാകണം. എനിക്ക് ഓർമ്മയുണ്ട്, ഞാൻ ഇവിടെ ഓട്ടുപാറയിൽ പ്രസംഗിച്ചു, ഒരു ജാഫർ മുസ്ലിയായിരുന്നുണ്ട്, എ പി പക്ഷത്തൊരു മുസ്ലിയായിരുന്നു. എനിക്ക് വളരെ, ഞാൻ അദ്ദേഹത്തെ കെട്ടിപ്പിടിച്ച് തിരുവനന്തപുരത്ത് വെച്ച് ഞാൻ പറഞ്ഞു, നിങ്ങൾ മുജാഹിദികൾ പ്രസംഗിക്കുന്ന എല്ലാ നാട്ടിലും നിങ്ങൾ ഒരാൾ വന്നിട്ട് പിത്തന ഉണ്ടാക്കും, എന്ത് വെളുത്ത സുന്ദരനായ ഒരു ശരീരം നിങ്ങൾക്ക്, കറുത്ത ഹൃദയമാണ് പഠിച്ചത് നിങ്ങൾക്ക് തന്നെ, എന്തൊരു ഗതികേടാണത്. ഈ ഒരു വ്യക്തി കേരളത്തിന്റെ പല ഭാഗങ്ങളിലും വന്നിട്ട് ആ സദസ് പ്രശ്നം ഉണ്ടാക്കും. അപ്പൊ അവിടെ നേതൃത്വം കൊടുക്കുന്നത് തന്നെ പണ്ഡിതനാണ്, പിന്നെ സാധാരണക്കാര് പ്രകോപിതരാവാതിരിക്കും. ഇങ്ങനെ കണ്ടിട്ടുണ്ട് ഏതെങ്കിലും ഒരു മുജാഹിദ് സുന്നി പണ്ഡിതന്മാര് പ്രസംഗിക്കുന്ന സദസ്സിലൊക്കെ പോയിട്ട് പ്രശ്നം ഉണ്ടാക്കുന്നു. ഈ സ്വഭാവം ഒന്നും നല്ലതല്ല എന്ന് ഞാൻ തുടക്കത്തിലെ ആളുകളോട് പറയാൻ ആഗ്രഹിക്കുന്നു. മുജാഹിദ് പ്രസ്ഥാനം ഇന്ന് നിങ്ങളുടെ മുമ്പിൽ സംസാരിക്കാൻ ഉന്നതമായ ഒരു വിഷയം തിരഞ്ഞെടുത്തു. ആ വിഷയം ഇതാണ്, പ്രമാണങ്ങളിലേക്ക് മടങ്ങുക എന്നുള്ളതാണ്. ഇത് ഏതെങ്കിലും ഒരു വിഭാഗത്തോട് മാത്രമല്ല മുജാഹിദ് പ്രസ്ഥാനത്തിന് പറയാൻ, ഈ നാട്ടിലെ മുഴുവൻ മതവിഭാഗങ്ങളോടും നമുക്ക് പറയാനുള്ളത്, നിങ്ങൾ ഇന്ന് ആചരിക്കുന്ന മതാചാരങ്ങളിൽ മഹാഭൂരിപക്ഷം വരുന്ന ആചാരങ്ങളും വിശ്വാസങ്ങളും അതത് മതത്തിന്റെ ഗ്രന്ഥങ്ങൾ പഠിപ്പിച്ചതല്ല എന്ന് ഞങ്ങൾ തിരിച്ചറിഞ്ഞിരിക്കും. ആ തിരിച്ചറിവിൽ നിന്ന് ഞങ്ങൾ ജനങ്ങളെ ബോധവൽക്കരിക്കാൻ, സ്നേഹത്തോടെ അവർക്ക് സംഭവിച്ച വ്യതിയാനങ്ങളിൽ നിന്ന് അവരെ തിരുത്തിക്കൊണ്ടുവരാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ആ ആഗ്രഹത്തിന്റെ ഭാഗമായിട്ടാണ് പ്രമാണങ്ങളിലേക്ക് ജനങ്ങൾ മടങ്ങിപ്പോകണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെടുന്നത്. എന്താണ് യഥാർത്ഥത്തിൽ ഇപ്പൊ നിങ്ങൾ നോക്ക്, ഋഗ്വേദം, സാമവേദം, അഥർവവേദം, യജുർവേദം, 108 സുപ്രധാനമായ ഉപനിഷത്തുക്കൾ, അതിലേറെ ശ്രദ്ധേയമായ ദശോപനിഷത്തുക്കൾ, ഈശാവാശ്യോപനിഷത്ത്, ബൃഹദാരണ്യോപനിഷത്ത്, മുണ്ടകോപനിഷത്ത്, കഠോപനിഷത്ത്, കേനോപനിഷത്ത്, അങ്ങനെ ഒരുപാട് ഈശാവാശ്യോപനിഷത്ത്, ബൃഹദാരണ്യോപനിഷത്ത്, അങ്ങനെ പലതും. അതുപോലെ തന്നെ ഓൾഡ് ടെസ്റ്റമെന്റ്, ന്യൂ ടെസ്റ്റമെന്റ്, പഴയ നിയമവും പുതിയ നിയമവും ഒടുവിലത്തെ ഗ്രന്ഥമായ സകല വേദങ്ങളെയും ഉൾക്കൊള്ളുന്നതും സകല നന്മകളും ഒന്നിച്ച് ഉൾക്കൊള്ളുന്നതും പൂർവ്വവേദങ്ങളെ പ്രൊട്ടക്ട് ചെയ്യുന്നതുമായ മുഹൈമിനായ ഒടുവിലത്തെ ഗ്രന്ഥമായ വിശുദ്ധ ഖുർആൻ. ഈ ഖുർആൻ മാനവ സമൂഹത്തിന് ആഗമാനമുള്ള ഗ്രന്ഥമാണ്. ഈ കഴിഞ്ഞ ദിവസം തൃശ്ശൂർ വെച്ച് മുജാഹിദ് പ്രസ്ഥാനത്തിൽ നിന്നും പിരിഞ്ഞുപോയ ഒരു വിഭാഗത്തിന്റെ സാംസ്കാരിക സമ്മേളന വേദിയിൽ, അല്ലെങ്കിൽ ആ സാംസ്കാരിക സമ്മേളന വേദിയിൽ നടന്ന ചില പ്രസംഗങ്ങളിലേക്ക് കൃത്യമായി ആ വേദിയിൽ നടന്ന മുഴുവൻ പ്രസംഗങ്ങളും ഞാൻ കേട്ടു. അതിലെ ലീലാകൃഷ്ണൻ എന്ന് പറഞ്ഞിട്ട് ഒരു പ്രഗത്ഭനായ ഹൈന്ദവ സമൂഹത്തെ പ്രതികരിച്ചുകൊണ്ട് പ്രസംഗിച്ച ഒരാള്, അദ്ദേഹം പറയണേ, എന്റെ സുഹൃത്ത് മുഹമ്മദ്, ഞാൻ കുട്ടിയായിരുന്ന കാലത്ത് അവൻ മദ്രസ വിട്ടു വന്ന് അവന്റെ കയ്യിലുള്ള ഖുർആൻ നോക്കാൻ ഞാൻ ശ്രമിച്ചപ്പോഴൊക്കെ അവൻ പറഞ്ഞത് ഖുർആൻ തൊട്ടാ കണ്ണു പൊട്ടിപ്പോകും എന്നാണ്. ഇന്നും, അതായത് ഈ കഴിഞ്ഞ മാസത്തിൽ വരെ, ഈ ജനുവരി തുടക്കത്തിലെ പിന്നെ തൃശ്ശൂർ വെച്ചിട്ടുള്ള വടവൂർ വിഭാഗത്തിന്റെ സമ്മേളനത്തിൽ പങ്കെടുത്ത ഒരു വ്യക്തിയുടെ പ്രസംഗമാണ്, അദ്ദേഹം അനുഭവിച്ചതാണ്. ഈ നാട്ടിലെ അമുസ്ലിങ്ങളായ ആളുകൾ അനുഭവിച്ചതാണ്, ഉസ്താദുമാര് ഈ നാട്ടിലെ ജനങ്ങളെ പഠിപ്പിച്ചിരുന്ന ആളാണ്, അമുസ്ലിങ്ങൾ ഖുർആൻ തൊട്ടാ കണ്ണു പൊട്ടിക്കും. എന്നാൽ അള്ളാഹു ഖുർആനിൽ പറയുന്നത് എന്താണ്? റബ്ബിക്കുന്ന, നിന്റെ റബ്ബിങ്കൽ നിന്ന് കണ്ണു തുറപ്പിക്കുന്ന ഗ്രന്ഥം. ഈ ഖുർആൻ തൊട്ടാ കണ്ണ് തുറക്കുന്ന പറയുന്നത്, പൊട്ടിയ കണ്ണ് തുറക്കും. ഇവര് പറയുന്നതോ നേരെ തിരിച്ചു. മുജാഹിദ് പ്രസ്ഥാനം അതുകൊണ്ട് ഖുർആനിൽ പറയുന്നത് ഖുർആൻ വായിച്ചാ കണ്ണ് തുറക്കും, ഇവര് പറയുന്നു ഖുർആൻ വായിച്ചാ കണ്ണു പൊട്ടും. അതുകൊണ്ടാണ് ഞങ്ങളുടെ പ്രമാണങ്ങളിലേക്ക് മടങ്ങുക എന്ന്. പ്രമാണം എന്താ പറയുന്നത്? ഖുർആനിലെ 6-ാം അധ്യായം 103-104 വചനങ്ങൾ വായിച്ചു നോക്ക് നിങ്ങൾ. ഖുർആന്റെ 7-ാം അധ്യായം 204-ാമത്തെ വചനം വായിച്ചു നോക്ക് നിങ്ങൾ. കണ്ണ് തുറപ്പിക്കുന്ന ഗ്രന്ഥം. മാത്രമല്ല, പ്രവാചക തിരുമേനി ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു അമുസ്ലിമായിരുന്നു. അദ്ദേഹത്തിന്റെ സഹോദരി ഫാത്തിമയുടെ കയ്യിൽ നിന്ന് സൂറത്ത് ത്വാഹ 20-ാം അധ്യായം ഏറ്റുവാങ്ങുമ്പോ അദ്ദേഹം അമുസ്ലിമാണ്. എന്നിട്ട് മുസ്ലിമായത്, ആ ഖുർആൻ ഓതിയപ്പോ മനസ്സിലായി, എന്നിട്ട് മുസ്ലിമായി. അറേബ്യയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വരുമ്പോ 360 വിഗ്രഹങ്ങൾ വെച്ച് ആരാധിച്ചിരുന്ന, ഇന്നാട്ടിലെ ഹൈന്ദവരെ പോലെ ജീവിച്ചിരുന്നവരാണ് നബിയുടെ കുടുംബക്കാർ. ഈ വസ്തുത നിങ്ങൾ മനസ്സിലാക്കുക, ഇതൊരു യാഥാർത്ഥ്യമാണ്. അങ്ങനെ ജീവിച്ചിരുന്ന സമൂഹത്തിലേക്കാണ് പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം വരുന്നതും ഈ ദൈവോദരരെ ആരാധിക്കുന്നതും.